ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഭയങ്കര രീതിയിലുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളും ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൽ ഇതൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ സത്യമാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കേസും കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കപ്പെടട്ടെ. കാരണം എങ്കിലേ നമുക്ക് അത് അല്ലാതെ നമ്മളിപ്പോൾ ഓരോ സ്ത്രീകളും വന്നിട്ട് പല ആരോപണങ്ങളും പല നടന്മാർക്കെതിരെയും പറയുന്നുണ്ട്. ഇതെല്ലാം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് സത്യമാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ജുബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഒന്ന് രണ്ട് നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ആ പെൺകുട്ടി എടുത്തു പറഞ്ഞത് ഒന്ന് ഇടവേള ബാബു, അതുപോലെ തന്നെ നമ്മുടെ മാമുക്കോയ സാർ, അതായത് മരിച്ചുപോയി മാമുക്കോയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും ഈ ജുബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിലിപ്പോൾ പ്രതികരണമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം ശരിയാണ്, നമുക്കൊക്കെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം മാമുക്കോയ അവർക്ക് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തിയപ്പോഴത്തേക്കിനും എന്താ പറയുക, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബം, ഭാര്യ അല്ലെ, പുള്ളിയുടെ മമ്മൂക്കയുടെ ഭാര്യ, മക്കള്, അവരുടെ നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കാരൊക്കെ ഈ ഒരു ആരോപണം അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ എന്താ പറയുക, മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ഒരു ഇതില്ലാതെ വെറുതെ വന്നിട്ട് വായി തോന്നുന്നത് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഈ ജുബിത എന്ന് പറയുന്ന പെൺകുട്ടി മാമുക്കോയുടെ പേരും പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകളില്ലാതെ വെറുതെ ഒരു ആരോപണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ഇത് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകൾ കാണിക്കണം. അല്ലാതെ വെറുതെ വന്നിട്ട് എന്താ പറയുക, വായി തോന്നുന്നത് പറയുന്നത് ശരിയല്ല. അത് മരിച്ചുപോയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കാരുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ മകൻ വന്നിട്ട് ഭയങ്കര നമുക്കത് കാണുമ്പോൾ കുറച്ച് എനിക്ക് വിഷമം തോന്നിയിട്ട് അദ്ദേഹം വന്നിട്ട് പറയുകയാണ്. അവരുടെ ആ ഒരു വാപ്പായനെ കുറിച്ച് ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ് ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തിയിരിക്കുന്നത്. അവരുടെ നാട്ടിലാണെങ്കിൽ പോലും ഒക്കെ നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ജുബിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്കെതിരെ ഈ മാമുക്കയുടെ മകൻ തന്നെ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ കാണിക്കണം. അല്ലാതെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അതും അദ്ദേഹം മരിച്ചുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാമുക്കോയ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് ബോധ്യമായി, അതിൽ യാതൊരു വിധ സത്യവുമില്ല. അതായത് അത് വെറും ആരോപണം മാത്രമാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മാനനഷ്ടം, ശരിക്കും ഒരു മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഈ ഒരു ജുബിത എന്ന് പറയുന്ന പെൺകുട്ടി മാമുക്കോയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം പലരും പല രീതിയിലുള്ള അലിഗേഷൻസ് പല നടന്മാർക്കെതിരെയൊക്കെ ആയിട്ട് ഓരോ ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സത്യം ഏതാണ്, അല്ലെങ്കിൽ സത്യമുണ്ടോ അല്ലെ നുണയാണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ് അല്ലേ. ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോ നടന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ വിശ്വസിക്കണോ, അതോ ഇത് ശരിയായിരിക്കും അല്ലോ ഇത് തെറ്റായിരിക്കുമോ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും നടന്മാരിൽ നിന്നോ അല്ലെ സംവിധായകന്മാരിൽ നിന്നോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് കേസിൻ്റെ വഴിക്ക് പോട്ടെ, കേസ് കൊടുത്തിട്ട് അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിനോട് ശിക്ഷ കിട്ടട്ടെ. അല്ലാതെ എല്ലാവർക്കും ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് ചില ആൾക്കാർ വന്നിട്ട് അവർക്ക് ആളാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 10 ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഓരോ ഇല്ലാത്ത അലിഗേഷൻസ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാമുക്കായ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ജുബിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി നടത്തിയ ഈ ഒരു ആരോപണം അതിൽ ശരിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും ഒക്കെ ഈ ഒരു വിഷയത്തിൽ അവർ കടുത്ത രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ട്. അവരെന്തായാലും ഈ ഒരു വിഷയത്തിൽ അവർ ഈ പെൺകുട്ടിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ആ ഒരു പരാതി അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അത് നമുക്കൊട്ടും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കേസ് പോലീസ് അന്വേഷിക്കട്ടെ. ഈ പെൺകുട്ടി അത് ഇല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ പെൺകുട്ടിക്ക് കിട്ടണം.
അപ്പൊ എന്തായാലും എല്ലാവരും ഓരോ അലിഗേഷൻസ് വന്ന് ഓരോ നടന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്നാ ഞാനും പോയിട്ട് ഒരെണ്ണം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് വായി തോന്നിയതൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ വെറുതെ സിനിമാക്കാരെ മൊത്തത്തിൽ അടച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ അത് ശരിയല്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ലാലേട്ടനാണെങ്കിൽ പോലും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ തോന്നി ശരിയാണ്, ഒന്ന് രണ്ടാൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു വീഴ്ച സംഭവിച്ചതിന് മൊത്തം സിനിമാക്കാരെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം അത് തെറ്റാണ്. അപ്പൊ എന്തായാലും ഈ തെറ്റ് ആരോപിക്കപ്പെട്ട നടന്മാർക്കെതിരെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ, അല്ലാതെ സിനിമാക്കാരെ മൊത്തം ആക്ഷേപിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും ഈ മാമുക്കയുടെ ഈ ഒരു വിഷയത്തില് അദ്ദേഹത്തിന്റെ കുടുംബമാണെങ്കിലും അദ്ദേഹത്തിന്റെ മകനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് അവർ പ്രതികരിച്ച് അവർ അതിന്റെ രീതിക്ക് അതായത് കേസുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം അവരും അവരുടെ വാപ്പ മരിച്ചുവെങ്കിലും അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അതിലെന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ആരോപണം അങ്ങനെ ഒരാളെ കുറിച്ച് ഉന്നയിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും അവർ പറയുന്നുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ നാട്ടിലാണെങ്കിലും അല്ലെ വീട്ടിലാണെങ്കിലും ഒക്കെ നല്ലൊരു മനുഷ്യനാണെന്ന് അവരുടെ കുടുംബം അവര് ഒരേ സ്വരത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ ആ കുടുംബത്തിനൊപ്പം നിന്നേ പറ്റത്തുള്ളൂ. കാരണം ഈ ജുബിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ആരോപണം, മാമുക്കോയുടെക്കെതിരെ ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്ന ഈ ഒരു ആരോപണം അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും അതിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ. അതുപോലെ തന്നെ മാമുക്കോയെ അദ്ദേഹത്തിന് കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.